ഗൈസ്, നമ്മളെ ഡ്യൂഡി എന്തോ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ സംഭവം എന്നറിയില്ല. സോ കുഞ്ഞു എന്താ ഈ തുടങ്ങണേ? നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടി പറഞ്ഞു കൊടുക്ക്, വാട്ട് ഈസ് ഗോയിങ് ഓൺ യുവർ ഹെഡ്? ഈ ചെറിയ തലയിൽ എന്താണ് ഇത്രയും വലിയ കാര്യങ്ങൾ? വലിയ ബുദ്ധിയാണ്, ഷാളിന്റെ ഉള്ളിലാണ് ബാക്കിയുള്ള ബുദ്ധി. കാണിച്ചിരാ അയ്യോ, എന്താണ് എന്താണ് എന്താ ബിസിനസ്? ഞാൻ വിചാരിക്കും ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കിയാലോ. പൈസ വെറുതെ വീട്ടിൽ ടൈമിൽ. ഓക്കെ, എന്താണ് എന്റെ ബിസിനസ് പ്ലാൻസ്? എന്താണ് ബിസിനസ് പ്ലാൻ? സംഭവമാണ് പറയൂ. ഭയങ്കര സംഭവം, കാരണം എന്റെ ബർത്ത്ഡേ ഒക്കെ വരികയാണല്ലോ. 24 നമ്മുടെ ഡ്യൂഡിന്റെ ബർത്ത്ഡേ. നല്ല ഡ്രസ് എടുക്കണം, കുറച്ച് ഇങ്ങനെയൊക്കെ വേണമല്ലോ. അപ്പൊ കുറച്ച് പൈസ വേണം. അപ്പൊ ഞാൻ തരണ്ട പൈസ? ഓക്കെ, അപ്പൊ എന്താ എന്റെ പരാടി? എനിക്ക് ഇതുണ്ടെങ്കിൽ എനിക്ക് ക്യാഷ് ഒക്കെ തരണ്ട, എനിക്ക് ഉണ്ടാക്കാൻ കഴിയും. അത്രക്കെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമൊക്കെ സിമ്പിൾ ആണ്. വെറുതെ ഷെയർ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുക പറഞ്ഞാല് ഒരു വല്ലാത്ത സംഭവം തന്നെയല്ല. എനിക്കൊന്നും പറഞ്ഞോണ്ട. അപ്പൊ എന്താ കുഞ്ഞുള്ള പരിപാടി, എന്താ ഈ ചെയ്യാൻ? ഇതൊരു സംഭവമാണ് ഈസി ആയിട്ട്. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു കൊടുക്കുക, അവർക്ക് ക്യാഷ് ഉണ്ടാക്കണം, ക്യാഷ് ഉണ്ടാക്കണം എന്ന് ഒരേ ഒരു വിചാരമാണ്. എന്താണ് എല്ലാവർക്കും ക്യാഷ് ഉണ്ടാക്കാം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കാം. പൈസ ഉണ്ടാക്കാം, അതിന് ഞാൻ ഒരു പൈസ നല്ല സംഭവം. നല്ല ആപ്പാട്ടോ ഇതിൽ നമുക്ക് എന്താണ് ഞാൻ പറഞ്ഞത്, ഈ സംഭവം തന്നെ ഇവൾക്ക് കൊറേ ഡ്രസ് കാര്യങ്ങളൊക്കെ ഇവൾക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കും അല്ലേ. ഇതിൽ കൊറേ സംഭവങ്ങൾ, ഇഷ്ടം പോലെ ഡ്രസ് ഉണ്ട്. ഇവളിപ്പോ ഒന്ന് രണ്ട് ഡ്രസ് കാട്ട് ചെയ്ത് വെച്ചിന്, അപ്പൊ ഇവളെന്താ ഇവള് ഫ്രണ്ട്സിന് ഷെയർ എടുക്കുമ്പോ അത് അവര് വാങ്ങുമ്പോ ഇവൾക്ക് ഒരു കമ്മീഷൻ കിട്ടും അല്ലേ ഉദ്ദേശിച്ച്. അപ്പൊ ഇവൾക്ക് കിട്ടുന്ന കമ്മീഷൻ വെച്ചിട്ട് ഇവൾക്ക് വേറെയും ഡ്രസ് വാങ്ങാം. സംഭവം എന്ന് പറഞ്ഞാല് ഇവള് ഓസിക്ക് ഡ്രസ് വാങ്ങുന്നു അല്ലേ. അല്ല, അങ്ങനല്ല, ഇവള് ചെയ്യുന്ന എന്താ വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടി ഇവള് ഡ്രസ് റെക്കമെൻഡ് ചെയ്യും. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവൾ. ഡ്രസ് മാത്രമല്ല, ഗാഡ്ജറ്റ്സ്, ഇയർഫോൺസ്, ഹെഡ്സെറ്റ്സ്, എല്ലാ കാര്യങ്ങളും ഇവൾ മറ്റുള്ളവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യും. അപ്പൊ അവരത് വാങ്ങുമ്പോൾ ഇവൾക്ക് ഒരു കമ്മീഷൻ കിട്ടും. അതുപോലെ തന്നെ ഇവർക്ക് ഇവൾക്ക് ഇഷ്ടമുള്ള അത്ര ഏട ഈ ഒരു ടീഷർട്ട് മതി. ഇപ്പൊ ഈ ടീഷർട്ടിന് ഇപ്പൊ 1000 രൂപ ആണെങ്കിൽ 500, 1000 എത്ര ആവട്ടെ, അതിന് നമുക്ക് വേണമെങ്കിൽ 1500 ഇട്ടിട്ട് മറ്റുള്ളവർക്ക് വിൽക്കാം. നിങ്ങളൊന്നും ചെയ്യേണ്ട, അവരവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക. അവരുടെ ഡെലിവറി ആവുന്ന സമയവും നിങ്ങൾക്ക് ക്യാഷ് കിട്ടും. വേറെ ഒന്നല്ല, ഒന്ന് രണ്ട് വട്ടം എനിക്ക് ഇതിൽ കൂടെ 45,000-50,000 രൂപ കിട്ടിയതാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ വാച്ചൊക്കെ വാങ്ങിയത്. ഇതിന്റെ പേര് മീഷോ എന്നാണ്. സോ ലിങ്ക് അത് ഈ ആപ്പാണ്. ഈ ഞാൻ കൂടുതൽ കാര്യം പറഞ്ഞു. ഓക്കെ ഗൈസ്, നമ്മള് ഡ്യൂഡി പൈസ ഉണ്ടാക്കുന്ന ഇടയിൽ കനം കുറഞ്ഞു പോയെന്ന ഒരു സംശയം തീരെ കനല്ല. ഇത് ആകാശത്തി അയ്യോ പൊങ്ങു. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ പറയും ബാക്കി കാര്യങ്ങൾ പറയും. എത്ര ആൾക്കാർക്ക് റെഫർ ചെയ്ത്? എല്ലാവർക്കും അയച്ചെടുത്തു. ആരെങ്കിലും ഒക്കെ വാങ്ങി? ഡ്രസ് വാങ്ങി തോന്നുന്നു. നോക്കണ്ട, എന്താ സംഭവം ഒക്കെ ചോദിക്കണ്ട്. എന്താ സംഭവം? അവർക്ക് പറഞ്ഞു കൊടുക്ക് ഇന്നത്തെ വീഡിയോ കാണാൻ ഇതിന്റെ ലിങ്ക്. അല്ല, അവര് അവരില്ലേ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യല്ലോ കുഞ്ഞോളെ. അപ്പൊ അതിന് അങ്ക് ക്യാഷ് കിട്ടൂ. ആ അതിനാണ് അവർ ഓരോരോ സാധനം എടുക്കണ മൊത്തം നിനക്കാ ക്യാഷ്. അതന്നെ അവരെടുത്താലും അവര് ഇതേമാതിരി മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്തൊക്കെ എനിക്ക് ക്യാഷാ ഫുള്ള്. ഗൈസ് സൂര്യനില്ല കറക്റ്റ് ഇതാക്കണ, എന്റെ കണ്ണിന്റെ കറക്റ്റ് എനിക്ക് സൂര്യൻ എങ്ങനെ കാണാം. ബൈ ദ വേ, എങ്ങനെയുണ്ട് കുഞ്ഞുങ്ങളെ സംഭവങ്ങളൊക്കെ? എനിക്ക് കാണുന്നില്ല, എനിക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഡ്യൂഡി എന്റെ ക്യാമറ എവിടെ? ഓക്കെ ഇതാണ് ക്യാമറ. ഇവിടെ ആടുന്ന് ഇത് പൊട്ടി പോലേക്കില്ല കുഞ്ഞാളെ. അപ്പൊ സംഭവം ഇത്രയുള്ള കുറച്ചും കൂടെ നിക്കാ, അവര് ഇതിന്റെ അടുത്ത് നിക്കാം. അപ്പൊ സംഭവം ഇത്രയുള്ള, എല്ലാരും കേറി നോക്കുക, എല്ലാരും ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് താഴത്ത് കൊടുക്കുക, എന്റെ റെഫറൽ കോഡ് ഉണ്ട്, അതും ഞാൻ താഴത്ത് കൊടുക്കുക. ലിങ്ക് താഴത്തുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരാരെങ്കിലും ചെയ്യുക. എനിക്ക് കിട്ടിയ ക്യാഷ് കൊണ്ടാണ് ഞാനിത് വാങ്ങിയത്, അല്ലെങ്കിൽ 20,000 എടുത്ത് ആരെയും വാച്ച് വാങ്ങുക. ബാക്കി കിട്ടിയത് തന്നെ നടന്ന് നടന്ന് നോക്കി. അപ്പൊ സംഭവം റിയൽ ആണ്, എനിക്ക് കിട്ടി. എല്ലാ ചൊവ്വാഴ്ച, തിങ്കൾ ചൊവ്വാഴ്ച, എല്ലാ ചൊവ്വാഴ്ചയാണ് അവർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ക്യാഷ് തരിക. ഓക്കെ, അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ 1 രൂപ ആദ്യം ട്രാൻസ്ഫർ ചെയ്യും. അത് ശരിയാണെങ്കിൽ ബാക്കി എല്ലാ സംഭവം ട്രാൻസ്ഫർ ചെയ്ത്. അക്കൗണ്ട് നമ്പർ IFSC കോഡ് മാത്രം മതി. അപ്പൊ സംഭവങ്ങളൊക്കെ കറക്റ്റാണ്. അപ്പൊ ഇനി ഡ്യൂഡിക്ക് ബർത്ത്ഡേ ഉണ്ട്. ബർത്ത്ഡേ നമ്മൾ കിട്ടി ക്യാഷ്. 24 ആണ് ബർത്ത്ഡേ. ബൈ ദ വേ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യില്ല, ഇൻസ്റ്റാഗ്രാം ഫോളോ. ഇവരുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ ബർത്ത്ഡേ 1.5 മില്യൺ വ്യൂസ് ആവാനായി ഏകദേശം. യാ മാൻ, എനിക്ക് അതിന് മുമ്പ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ ഒരു കിഡിലം വ്ളോഗ് വരും. ഒരിക്കലും എനിവേ, ലിങ്ക് താഴ്ത്തിണ്ടോ ഡൗൺലോഡ് ചെയ്യാം. മീഷോ എന്നാണ് പേര്. ഒരുപാട് സംഭവം ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെ കൊണ്ട് സാധനം വാങ്ങിക്കാം. പൈസക്കാരാവും. നാളെ ഇന്നലെ 5 മണിക്കാണല്ലോ. നമുക്ക് വേറെന്തെങ്കിലും ആടാണ്ടോ? മാഡം, ബൈ ബൈ, സീ യു.